നമ്മളിപ്പോൾ ഇരിക്കുന്നത് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ ഒരു മ്യൂസിയത്തിലാണ്. ശിലാ മ്യൂസിയം പത്തനംതിട്ട ജില്ലയിലെ കടമ്പനാട്. അതിൻ്റെ ശില്പിയാണ് ശിലാ സന്തോഷ് നമുക്കൊപ്പമുണ്ട്. തിരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ചൂടിൽ ഒക്കെ കഴിഞ്ഞ്, വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞ് വോട്ടുകളൊക്കെ പെട്ടിയിലായിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ 1951 നമ്മുടെ സംസ്ഥാനത്ത് നടന്ന തിരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന വോട്ട് പെട്ടിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ 1979 കാലഘട്ടത്തിലെ സ്ഥാനാർത്ഥിയുടെ പ്രചരണ നോട്ടീസ്, അതുപോലെ തന്നെ 1970 കാലഘട്ടത്തിലെ വോട്ടർ പട്ടിക, വളരെ അപൂർവ ശേഖരങ്ങളാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് ശില്പി ശിലാ സന്തോഷിനോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം. 1951 ഇലക്ഷൻ ആരംഭിച്ചത്. അപ്പോൾ 1951 തന്നെയാണ് ഈ ഇലക്ഷൻ ബോക്സ്. ഇത് ബോംബെയിൽ നിന്നാണ് കളക്ട് ചെയ്തത്. എൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ മ്യൂസിയത്തിൽ ഇരിക്കുന്ന പിന്നെ ഈ 2500 ഒരു 2000 പുരാവസ്തുക്കളും പല സംസ്ഥാനങ്ങളും പല രാജ്യങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. അപ്പോൾ ഏറ്റവും അമൂല്യമായിട്ടുള്ളത് മാത്രമാണ് നമ്മുടെ ശിലാ മ്യൂസിയത്തിൽ ശേഖരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇത് പിന്നെ എല്ലാവരും കാണുന്നത്, കാരണം 1951 ഇലക്ഷൻ എന്നുള്ളത് ഒരു 50% ആൾക്കാർക്കും അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടാണ് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് വോട്ട് അതിനകത്ത് കുത്തുവാ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടറിൽ പ്രസ് ചെയ്യുക, അതിന് മുൻ കാലഘട്ടത്തിൽ വോട്ട് അതിൽ നമ്മളൊരു സീല് പോലെ കുത്തുമായിരുന്നു. എന്നിട്ട് അത് മടക്കിയതിന് ശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ ഇതിനകത്തോട്ട് ഇറക്കി ഇടും. ഇട്ടിട്ട് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഈ വോട്ട് ഏകദേശം എത്ര എണ്ണം നിറയും എന്നുള്ളത് അന്ന് അറിയാമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ലോക്കുണ്ട്. ഈ ലോക്ക് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പൂട്ടി, ഇത് പൂട്ടിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് വോട്ട് പെട്ടി നമ്മൾ ഇപ്പോൾ കൊണ്ടുപോകുന്ന പോലെ തന്നെ തിരിച്ച് കൊണ്ടുപോകുന്നു. ഇതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, 1951 എഴുതിയിട്ടുണ്ട്. ഇത് 1970 വോട്ടർ പട്ടികയാണ്. ഇത് പത്തനംതിട്ട ജില്ലയിൽ കടമ്പനാട്, കടമ്പനാടിൻ്റേതായിട്ട് ബന്ധപ്പെട്ട വീടുകളാണ്. പഴയ തൈയിലെ വീട്, അങ്ങനെ കുറേ വീടുകൾ ഇതിനകത്തുണ്ട്, വീട്ടുപേരുകൾ. പക്ഷേ ഇത് വളരെ അത്ഭുതമാണ്. ആ കാലഘട്ടത്തിലുള്ള പേരുകൾ, കുട്ടി, ചെല്ലമ്മ, വാസുദേവ്, അങ്ങനെ കുറേ പേരുകൾ, പഴയ പേരുകളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു 1970 വോട്ടർ പട്ടികയായത്. ഇത് ഏകദേശം ഒരു 100-200 കുടുംബത്തിൻ്റെ തന്നെ നമ്മുടെ മ്യൂസിയത്തിൽ ഇതുപോലെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലൊക്കെ ഇതൊരു വലിയ അത്ഭുതമാണ്. ഇത് 1979 ഒരു സ്ഥാനാർത്ഥികളുടെ. ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാഘവൻ, കെ രാഘവൻ എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ കടമ്പനാട് പഞ്ചായത്ത് മത്സരത്തിൽ ഉപയോഗിച്ചതാണ്. ആന ചിഹ്നത്തിലാണ് നമ്മൾ വോട്ട് രേഖപ്പെടുത്തേണ്ടത്. അന്ന് പുള്ളി നിന്നതിൻ്റെ പുള്ളൊരു അഫീർത്തിനായിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും 1979 സെപ്റ്റംബർ 15 നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെയാണ്. 1951 രാജ്യത്തെ ആദ്യ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച വോട്ട് പെട്ടിയുടെ ചരിത്ര മഹാത്മ്യങ്ങൾ ശില്പി ശിലാ സന്തോഷ് നമുക്ക് വിവരിച്ചു തന്നു. ആ കാലഘട്ടം എത്തുമ്പോൾ വോട്ട് പെട്ടി മാറി വോട്ടിംഗ് മെഷീനുകളായി. വോട്ടിംഗ് മെഷീനുകൾ സ്ട്രോങ് റൂമുകളിൽ സുരക്ഷിതം തുറക്കും 2 കാത്തിരിക്കാം. പത്തനംതിട്ടയിൽ നിന്നും ETV ഭാരതിനു വേണ്ടി സുനിൽ ഗോപിനാഥ്.